സൂപ്പർ സ്റ്റാർ ഉള്ള സിനിമയിൽ പോവാൻ കാരണം അഡ്ജസ്റ്റ്മെന്റ് ചോദിച്ചോണ്ടായിരിക്കുമല്ലോ പോവാത്തത്. ചേട്ടാ എന്തിനാടാ അതിനെ കുറിച്ച് സംസാരിക്കുന്നത്? അല്ല അതുകൊണ്ടായിരിക്കും മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ അഡ്ജസ്റ്റ്മെന്റ് ഒന്നും. ഞാൻ തിരുനക്കര അമ്പലത്തിൽ ഇവിടെ പിന്നെ ഒരു മൂന്നരയൊക്കെ ആയപ്പോൾ അമ്പലത്തിലൊക്കെ ഒരു തൊഴുത് കുളിച്ച് കുറിയൊക്കെ തൊട്ട് മാന്യമായി വസ്ത്രമൊക്കെ ധരിച്ച് അമ്പലത്തിൽ കയറി കുളിച്ചോ? കുളിച്ചിട്ട് തൊഴാൻ പോയി. നിങ്ങൾക്ക് കൗണ്ടറാണ് വേണ്ടതെങ്കിൽ അതിനു വേണ്ടി ഞാൻ സാഹചര്യം ഉണ്ടാക്കി തരാം. അപ്പൊ നമ്മൾ പണി നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ ആ അവിടെ വർക്ക് ചെയ്യുന്ന അവിടെ ഈ വണ്ടി ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്ത് തിരിച്ചു വിടുന്ന ആളോട് ഞാൻ ഗ്ലാസ് തന്നിട്ട് ചേട്ടാ ഇത് വഴി തിരിച്ചു വിടുവല്ലേ, എനിക്ക് പോകേണ്ടത് കാക്കനാട് റൂട്ടാ, എന്താ ചെയ്യണ്ടേ? ഇയാളും ഗ്ലാസ് താത്തതും അല്ല, ഇത് എന്നാ ടെലികാസ്റ്റിംഗ് എന്നൊന്നും എനിക്ക് അറിയാൻ മേല. എന്നാലും ഇപ്പം നമുക്ക് ഷൂട്ട് ചെയ്യുന്ന ഡേറ്റ് വന്നിട്ട് മാർച്ച് 16 ആണ്. മാർച്ച് 19 തീയതി ആളുടെ പിറന്നാളാ. സീരിയൽ അല്ല സിനിമകൾ തന്നെ ഒത്തിരി കളഞ്ഞു എനിക്ക് തോന്നുന്നു. ഞാൻ കോമഡി സർക്കസ് എന്ന് പറയുന്ന പ്രോഗ്രാമിൽ ഹലോ ഹായ് നമസ്കാരം, മൂവി വേൾഡ് മീഡിയയിലേക്ക് സ്വാഗതം. കുറേ ഇൻ്റർവ്യൂസ് നമ്മൾ എടുത്തിട്ടുണ്ട്, പക്ഷേ ഈ ഒരു ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ കുറച്ച് വ്യത്യാസമുള്ള ഇൻ്റർവ്യൂ ആയിരിക്കും. കാര്യം പ്രായത്തിൽ വളരെ കുറവാണ്, പക്ഷേ ഇൻഡസ്ട്രിയിൽ വന്നിട്ട് 10 വർഷമായി. അച്ഛൻ ഡയറക്ടറായിരുന്നു, കുറേ കാര്യങ്ങൾ എന്നോട് പറഞ്ഞു. തള്ളാണോ അല്ലയോ എന്നുള്ളത് നമുക്ക് ചോദിക്കാം. ഇപ്പം എന്നോടൊപ്പം ഉള്ള ലക്ഷ്മിയാണ്, ആനന്ദരാഗം ലൊക്കേഷനിലാണ് ഞാൻ ഉള്ളത്. ലക്ഷ്മി നമസ്കാരം. നമസ്കാരം ചേട്ടാ. നീ തള്ളിയതാണോ? നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നു? നിങ്ങൾക്ക് എന്നെ അറിയാൻ മേലേ, എന്നതായി ചോദിക്കട്ടെ? ഒരിക്കലും നീ തള്ളത്തില്ലെന്ന് എനിക്കറിയാം. നീ എന്ന് വിളിക്കുന്നത് ഹലോ പ്രേക്ഷകരെ, ഞങ്ങൾ തമ്മിൽ അത്ര ബന്ധം ഉണ്ടായതുകൊണ്ടാണ്. അറിയാം ലക്ഷ്മി, കുറച്ച് നാളത്തിന് ശേഷം ഈ ലൊക്കേഷൻ കാണാൻ സാധിച്ചത് വളരെ സന്തോഷം. അതെ അതെ, മീറ്റിംഗ് ആയിരുന്നു. ഞാൻ നിന്നെ കണ്ടില്ല ഇവിടെ വന്നപ്പോഴേ. അല്ല ഇന്ന് ഈ ലൊക്കേഷൻ ഉണ്ടെന്ന് പറഞ്ഞില്ല, ഇന്നത്തെ സീനിലുണ്ടെന്ന് പറഞ്ഞില്ലല്ലോ. ഇവിടെ വന്നപ്പോഴാണ് ഞാൻ നിന്നെ പ്രതീക്ഷിക്കാതെ കണ്ടത്, വളരെ സന്തോഷം. പറയൂ വിശേഷങ്ങൾ പറയൂ. ഓ അവര് കോട്ടയക്കാരാണല്ലോ, എന്നാ എന്നാന്നേ പറയത്തുള്ളൂ. എന്നാ ഞങ്ങളുടെ കോട്ടയത്തെ ഇപ്പോഴത്തെ വിശേഷം പറഞ്ഞാൽ ഇത് ഒരു മിനിറ്റ്, ഇത് എന്നാ ടെലികാസ്റ്റ് ചെയ്യുന്നത് യൂട്യൂബ് ചാനല്? അത് പറയാൻ പറ്റത്തില്ല, ഡിപ്പെൻഡ് ആണ്. വിശേഷം പറഞ്ഞാൽ ഇത് എന്നാ ടെലികാസ്റ്റിംഗ് എന്നൊന്നും എനിക്ക് അറിയാൻ മേല. എന്നാലും ഇപ്പം നമുക്ക് ഷൂട്ട് ചെയ്യുന്ന ഡേറ്റ് വന്നിട്ട് മാർച്ച് 16 ആണ്. മാർച്ച് 19 തീയതി ആളുടെ പിറന്നാളാ. അപ്പോൾ 19 തീയതി ടെലികാസ്റ്റ് ചെയ്യണമെന്നായിരിക്കും പറഞ്ഞാണോ? അതിനേക്കാളൊക്കെ എന്താ, ഞാൻ കോട്ടയംകാരിയാണല്ലോ. അപ്പം കോട്ടയംകാരി എന്നുള്ള നിലയിൽ എനിക്ക് ഭയങ്കര പ്രൗഡാണ്. കാരണം ഞങ്ങളുടെ കോട്ടയത്ത് തിരുനക്കര അമ്പലത്തില് പകൽപ്പൂരം ഉത്സവം നടക്കുന്ന സമയം. അപ്പം ഇപ്പം ലൊക്കേഷനിൽ ഇപ്പം അപ്പം നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു ഈ ഉത്സവ സമയത്ത് അധികം ദിവസം എന്നെ ഇവിടെ പ്രതീക്ഷിക്കണം. അതുകൊണ്ടാണ് ഞാൻ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല എന്ന് അവർ പറഞ്ഞെന്ന് പറഞ്ഞേ. കാരണം പൂരം ശരിക്കും ആനയോടൊപ്പം എഴുന്നള്ളി. അപ്പൊ അപ്പൊ എനിക്ക് ഉത്സവം ചെറുപ്പം തൊട്ട് എവിടെ പോയാലും ഏത് ലോകത്ത് പോയാലും അമ്പലത്തില് പൂരത്തിന് ആറാട്ടിന് ഞങ്ങളുടെ ഭയങ്കര രസമാണ്. അപ്പം അതിനെപ്പോഴും ഉണ്ടായിരിക്കണം. അന്നേരം ഇവിടെ വിളിച്ച് പറയും ഇന്ന ഡേറ്റ് ഫ്രീ ആക്കി തരണം അങ്ങനെ. അപ്പം 19, 20 പകൽപൂരം, കോട്ടയത്ത് പകൽപൂരം നടക്കുന്ന സമയം, ആറാട്ട് നടക്കുന്ന സമയം, അങ്ങനെ മൊത്തത്തിൽ അങ്ങനെ ഒരു ആഘോഷമാണ്. ടൗണ് കോട്ടയം ടൗൺ ഇങ്ങനെ നിന്ന് തിളങ്ങുകയാണ്, മൊത്തത്തിൽ തിളങ്ങാണ്. ഇപ്പൊ നടന്നോണ്ടിരിക്കുകയാണ്. അപ്പൊ ആ സമയത്ത് ഉള്ള കുട്ടിയാണ് ആര്? ലക്ഷ്മിക്കുട്ടി. ലക്ഷ്മിക്കുട്ടി ആനയുടെ പേരുണ്ട് ലക്ഷ്മിക്കുട്ടി അല്ലേ? പക്ഷേ ലക്ഷ്മിയെക്കുറിച്ച് പറയാനാണെങ്കിൽ ലക്ഷ്മി ഭയങ്കര എന്താ പറയുക എനർജറ്റിക്കാണ്, തണ്ടുക്ക്. അതായത് തിരിച്ച് ഞങ്ങളുടെ കൊല്ലം ജില്ല കൊട്ടാരക്കര ഭാഷ തണ്ടുക്ക് മുണ്ട് പറയുന്ന പോലെ പറഞ്ഞാൽ തിരിച്ച് ആ സ്പോട്ടിൽ പറയും. ഇപ്പോഴും അസുഖം ഉണ്ടോ? ചില സമയത്ത് അങ്ങ് ഒതുങ്ങും ചേട്ടാ, അത് പോട്ടെ എന്ന് വെച്ചിട്ടാ പറഞ്ഞ്. എന്താ പറയുക, ചില സമയത്ത് നമ്മൾ സൈലൻ്റ് ആയിട്ട് ഇരിക്കേണ്ട സാഹചര്യങ്ങളുണ്ടല്ലോ, വേണ്ട പോട്ടെ എന്ന് തോന്നുന്ന സമയത്ത് ഓക്കെ, അല്ലാത്ത സമയത്ത് ഞാൻ അങ്ങ് എന്നാന്നറിയാൻ മേല. എൻ്റെ സ്വഭാവം അങ്ങനെ പോയി. അങ്ങനെ ആയിപ്പോയി. വിവാഹം കഴിക്കുന്ന ആൾക്കാർ ബിബെയർ, അത് സൂക്ഷിക്കുക. കാര്യം എന്ന് വെച്ചാല് എവിടെയാണ് ദേഷ്യം മൂക്കിന്റെ മുമ്പത്ത്? അങ്ങനെ ദേഷ്യക്കാരിയല്ല ഞാൻ. ന്യായത്തിനനുസരിച്ച് പ്രതികരിക്കും. ദേഷ്യക്കാരിയല്ല, പൊതുവെ ദേഷ്യക്കാരിയല്ല, പക്ഷെ പ്രൊവോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊവോക്കേഷൻ ഭയങ്കരമാണ്. ചില സമയത്തുണ്ടല്ലോ നമ്മളെ ഇങ്ങനെ അങ്ങോട്ട് ചൊറിഞ്ഞോ, അങ്ങനെ ഏതെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ലക്ഷ്മി ഈ പറഞ്ഞ പോലെ ഈ ചൊറിയുന്നൊരു കാര്യം പറഞ്ഞപ്പോഴേ, ചില ചെറിയമാരുണ്ട് ഈ ട്രെയിനിലൊക്കെ കയറുമ്പം അല്ലെങ്കിൽ ബസ്സിൽ കയറുമ്പം അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരുണ്ട്. നീ കൂടുതലായിട്ടും
ഇപ്പം യാത്ര ചെയ്യുന്നത്, ഈ സീരിയലിനൊക്കെ പോകുന്നത് ട്രെയിനിലല്ലേ യാത്ര ചെയ്യുന്നത്? സംഭവിച്ചിട്ടുണ്ട്, കാറുണ്ട്. ഞാൻ ഇപ്പൊ ചോദിക്കുന്ന സത്യമായിട്ടും വണ്ടിയാണ്, സത്യമായിട്ടും ഇല്ല. അത് അങ്ങനെ അങ്ങ് പറഞ്ഞോണ്ട് ഞാൻ പറയുന്നത്, ചുമ്മാ പറഞ്ഞു. അതല്ല, നമ്മള് ബസ്സിൽ വരുമ്പോ അല്ലെങ്കിൽ അതായത് ബസ് മിക്കവാറും ട്രിവാൻഡ്രത്ത് ഷൂട്ട്, ഇതിപ്പോ നമ്മുടെ നിലമേലാണ്, ട്രിവാൻഡ്രത്ത് ഷൂട്ടിന് എപ്പോഴും ട്രെയിനിലാ പോകുന്നത്. അന്നേരം ഇതിനു മുമ്പ് ഒരു സീരിയൽ വർക്ക് ചെയ്യുമ്പോഴാണ്, ഭാഗ്യലക്ഷ്മി വർക്ക് ചെയ്യുന്ന സമയത്ത് എന്റെ പൊന്നോ എന്നെ ഉണ്ണി വന്നാൽ പെട്ടു വിചാരിച്ചാൽ മതി. മീൻസ് എന്നെ കാണുമ്പോൾ ചിലപ്പം, ഇപ്പം നമ്മുടെ ഈ ഒരു അപ്പിയറൻസ് ആണെങ്കിലും ഞാൻ അല്ലാതെ പക്ക ഇച്ചിരി കാണുമ്പോൾ ഒരു പാവം നാട്ടും പുറത്തുള്ളൊരു കുട്ടി എന്നൊക്കെ തോന്നുന്ന രീതിയിലായിരിക്കും ഞാൻ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുന്നത്. ഞാൻ അങ്ങനെയാണ്. അപ്പം ഒരു ദിവസം ഉണ്ടല്ലോ ഈ ഷൂട്ടിംഗ് കഴിഞ്ഞ് വൈകിട്ട് വരാം, ഞാനും അപ്പച്ചിയമ്മയുണ്ട്, അപ്പച്ചിയമ്മ എപ്പോഴും ഉണ്ടാവാറുണ്ട് ഷൂട്ടിന് വരുമ്പോൾ. ഞങ്ങൾ വരുമ്പോഴത്തേക്കും റിട്ടയറേസിൽ നിന്ന് ഇറങ്ങി ഇപ്പുറത്തോട്ട് കോട്ടയം സ്റ്റേഷനിലോട്ട് വണ്ടി ഇങ്ങനെ സ്ലോ ചെയ്യുക, അപ്പം ഞങ്ങൾ പുറകോട്ട് പുറകോട്ട് നടന്നു പെട്ടെന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പം ഇപ്പുറത്തെ കോച്ചിൽ പ്ലാറ്റ്ഫോമിൽ ഇറങ്ങി ബാക്കിലോട്ട് നടക്കുമ്പം ഒരുത്തം കയറി എന്തോ കമൻ്റ് അങ്ങ് ചെയ്യുക, എന്തോ കമൻ്റ് എന്നെയാണ് പറഞ്ഞത്. അപ്പം ഇവർ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ടായിരുന്നു, അതിനകത്ത് ഒരാളാണ് ഒരു 40-42 ഏജ് മേളിൽ വരും, 50-ക്കകത്ത് വരും ഇവരെല്ലാവരും. അപ്പം ഇയാൾ മാത്രമാണ് അരികിൽ ഇരുന്ന് കമൻ്റ് പറഞ്ഞത്. അപ്പം എൻ്റെ കയ്യിൽ ഇങ്ങനെ നടക്കുക, ഞാൻ ലഗേജ് ഉണ്ട്, ട്രോളി ഉണ്ട്, ബാഗുണ്ട്, അപ്പച്ചിയമ്മ അപ്പുറത്ത് അതുകൊണ്ട് ഇങ്ങനെ നടന്നു മുമ്പിൽ ഇത് കേട്ടു. ആ ഇങ്ങനെ പോയിട്ട് ഞാൻ ഇങ്ങനെ എന്നടാ നിനക്ക്, നീ ഇപ്പൊ പറഞ്ഞ എന്നാ, നീ പറഞ്ഞിട്ട് ഞാൻ അത് കേട്ടിട്ട് ഞാൻ തിരിച്ചു പോകുന്നുള്ളൂ. അങ്ങനെ കൂടുതൽ വിളച്ചിലെടുത്താ അങ്ങനെ കാലാരായ ഏതാന്ന് അറിയാൻ വേണം. ഏ മോൻ പിന്നെ ട്രെയിനെ കയറി പോകുവേ, അത് എനിക്ക് ശരിക്കും ക്ലിയർ ആയില്ല. പക്ഷെ അവൻ എന്നെ എന്തോ താങ്ങി സംസാരിച്ചതെന്ന് എനിക്കറിയാം, കാര്യം അവന്റെ അവൻ സ്റ്റക്കായി, ഫ്രീസ് ആയി ആള്, ഫ്രീസ് ആയി സ്റ്റക്കായി. കാരണം ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ടി ടി ഞാൻ വിളിച്ചിട്ട് പറഞ്ഞത് ഇച്ചിരി ടി ടി അടക്കം നിപ്പുണ്ടായിരുന്നു, അപ്പൊ അതുവരെ നടന്നു പോയ ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പറഞ്ഞിട്ട് ഞാൻ ഇതിങ്ങനെ വെച്ചിട്ട് തിരിച്ചുപോയി. പിന്നെ ഒരു ഇൻസിഡന്റ് എന്ന് വെച്ചാൽ, ഒരു ദിവസം കാർ ഓടിച്ച്, വീണ്ടും കാർ ഉണ്ടെന്ന് പറയുന്നത് എന്റെ കാറല്ല, എന്റെ കസിൻ ചേച്ചിയുടെ ഒരു കാറായിരുന്നു, ആതിരി ചേച്ചിയുടെ കാറായിരുന്നു. ഇതോടെ എറണാകുളത്തൊരു ഷൂട്ടിന് പോയതാണ്, അന്നേരം വെളുപ്പാങ്കാലത്താണ്, അന്ന് വനിതാ ദിനമായിരുന്നു, അത് ഞാൻ ഓർത്തില്ല. ഈയിടക്കല്ല, കഴിഞ്ഞ വർഷത്തെ വനിതാ ദിനത്തിനെന്നാ. ഞാൻ തിരുനക്കര അമ്പലത്തിൽ വെളുപ്പിന് ഒരു 3:30 ആയപ്പോ അമ്പലത്തിലൊക്കെ ഒരു തൊഴുത് കുളിച്ച് കുറിയൊക്കെ തൊട്ട് മാന്യമായി വസ്ത്രമൊക്കെ ധരിച്ച് കുളിച്ചിട്ട് തൊഴാൻ പോയി. നിങ്ങൾക്ക് കൗണ്ടർ ആണ് വേണ്ടതെങ്കിൽ അതിനുവേണ്ടി ഞാൻ സാഹചര്യം ഉണ്ടാക്കി തരാം. അപ്പൊ നമ്മളൊരു കഥയല്ലോ. അപ്പം രാവിലെ കുളിച്ച് അമ്പലത്തിൽ പോയി, തിരുനക്കര അമ്പലത്തിൽ വെളുപ്പിന് ഒരു 3:30 സമയത്താണ്, അമ്പലത്തിലൊക്കെ കയറി തൊഴുത് ഇറങ്ങി 4:00-4:30. പിന്നെ ഒരു നാടൻ പാട്ടൊക്കെ ഇട്ട് ഇങ്ങനെ വണ്ടി ഓടിച്ച് പോവാ. അങ്ങനെ തൃപ്പൂണിത്തുറ എത്തിയപ്പോഴത്തേക്കും അവിടെ മെട്രോയുടെ പണി തുടങ്ങും, പണി നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ ആ അവിടെ വർക്ക് ചെയ്യുന്ന, അവിടെ ഈ വണ്ടി ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്ത് തിരിച്ചു വിടുന്ന ആളോട് ഞാൻ ഗ്ലാസ് തന്നിട്ട് ചേട്ടാ ഇത് വഴി തിരിച്ചു വിടുവല്ലേ, എനിക്ക് പോകേണ്ടത് കാക്കനാട് റൂട്ടാ, എന്താ ചെയ്യണ്ടേ? ഇയാൾ ഗ്ലാസ് താത്തതും ഭയങ്കര വൃത്തികേടും, ചേട്ടാ പറയാൻ പറ്റാത്ത രീതിയിൽ മോശമായി സംസാരിക്കുന്നു. എന്തിനാണ് ഒരു പെൺകുട്ടിയോട് സംസാരിക്കാൻ പാടില്ലാത്ത രീതിയിൽ? ഇവൻ വിചാരിച്ചെന്താ, എന്നെ കണ്ടപ്പോ ഭയങ്കര കുറിയൊക്കെ തൊട്ട് ഒരു പാവാന്നെല്ലാം തോന്നി കാണും. ഞാൻ പാവമാണ് കേട്ടോ, ഈ സംഭവം ഇവൻ ഗ്ലാസ് താത്തിട്ടുണ്ടല്ലോ, സി മോശമായ രീതിയിൽ, അതെനിക്ക് എങ്ങനെ അതിനെ ആ വേർഡ് പറയണം എന്നറിയില്ല, തികച്ചും മോശമായിട്ടുള്ള രീതി, നമ്മുടെ ബോഡി പാർട്ടൊക്കെ വെച്ചിട്ടുള്ള രീതിയിൽ സംസാരിച്ചു. നിനക്കിട്ട് ഞാൻ തരാടാ എന്ന് ഞാൻ പറഞ്ഞു, ഗ്ലാസ് കയറ്റിയിട്ട് അവിടെ ഇട്ട് വണ്ടി അങ്ങ് തിരിച്ചു. ഓട്ടോക്കാര് കുറച്ചു പേരുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഈ ദേഷ്യപ്പെട്ട എന്താണെന്ന് അവർക്ക് മനസ്സിലായില്ല. എന്താ മോളെ, ഞാൻ ഈ നിൽക്കുന്നവൻ ഇച്ചിരി വിഷയമാണെന്ന് പറഞ്ഞാൽ വണ്ടി വളച്ചങ്ങ് പോയി. ഇപ്പം ഞാൻ പോയതാണ്, തിരിച്ചു പോയതാണ്. ഞാൻ കുറച്ച് ഇന്ന് ദൂരെ ഒരു 100 മീറ്റർ മാറി വണ്ടി ഒതുക്കിയിട്ടിട്ട് കൺട്രോൾ റൂമിൽ വിളിച്ചു, പോലീസിനെ വിളിച്ചു. ഞാൻ എടുത്ത് കിടക്കുന്നതാണ്, ഞാൻ ലൊക്കേഷനെ വിളിച്ച് പറഞ്ഞു ഞാനൊരു 10-15 മിനിറ്റ് താമസിക്കും, കുറച്ച് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു എത്താനായിട്ട്. സൂര്യ ടി വി തന്നെ സീരിയല് ചെയ്യുന്നതായിരുന്നു, സൂര്യ ടി വിയിൽ തിങ്കൾ കലമാൻ എന്ന് പറഞ്ഞ സീരിയല് ചെയ്യുമ്പോഴാണ്. എന്നിട്ട് പോലീസുകാർ വന്നു, എന്നാന്ന് ചോദിച്ചു. അപ്പൊ അടുത്ത ഷോട്ട് എന്നാന്ന് അറിയാമോ, എന്റെ ഒരു പോലീസ് പൊട്ട് പുറകെ എന്റെ വണ്ടി പോന്നു. ഇവൻ അവിടെ തന്നെ നിപ്പുണ്ട്, ഇവൻ ഈ മെട്രോടെ. അപ്പം അങ്ങനെ പറഞ്ഞ അടുത്ത ഷോട്ട്
വണ്ടി പോകുന്നു, ഞാൻ തൊട്ട് പുറകെ പോകുന്നു. അപ്പം ഇവൻ അവിടെ തന്നെ നിപ്പുണ്ട്, ഇവൻ അവിടെ തന്നെ നിപ്പുണ്ട്. ചെന്നു വണ്ടി ഇറങ്ങി. അപ്പം പച്ച ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് ഇവൻ സെക്യൂരിറ്റി എന്തോ ഇതെങ്ങനെ വഴി തിരിച്ച് വിടുന്നതാ. അപ്പം ഞാൻ പറഞ്ഞു, സാർ ദേ ഇവൻ എന്നോട് ഇങ്ങനെ മോശമായിട്ടുള്ള രീതിയിൽ സംസാരിച്ചു, അവൻ ഏതാണ്ടൊക്കെ അറിയണം. അപ്പം ഞാൻ ഓർത്ത് അവൻ്റെ വീട്ടുകാരെയും കൂടെ ഒന്ന് വിളിച്ചിട്ടെന്താ അറിഞ്ഞേക്കാന്ന് വിചാരിച്ചെന്ന് പറഞ്ഞു. നീ അങ്ങനെ പറഞ്ഞോണ്ട, അയ്യോ സാറേ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പൊ എനിക്കെന്നാടാ തലയ്ക്ക് വട്ടാണോ? ഏഹ് വഴിയെ പോയാൽ നിന്നെ വിളിച്ചു നിർത്തിയിട്ട് ഇങ്ങനെ പറഞ്ഞു. ഞാൻ ഇങ്ങനെ അങ്ങ് ചെന്ന് കുതിരി പിടിച്ച്, പക്ഷെ എന്നെ ഇപ്പൊ വേണ്ട. പോലീസുകാര് ഭയങ്കര സപ്പോർട്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഓട്ടോക്കാരൻ വന്നിട്ട് ഈ മെട്രോയിൽ വർക്ക് ചെയ്യുന്ന ഒരു സെക്ഷൻ ഡിപ്പാർട്ട്മെന്റിലുള്ള ഒരു എഞ്ചിനീയർ ആണെന്ന് തോന്നുന്നു പുള്ളി. അയ്യോ പുള്ളി അങ്ങനൊന്നും പറയില്ല, പുള്ളി ഭയങ്കര മാന്യനാണ് നല്ല. ഞാനപ്പൊ എന്നാ എനിക്കെന്നെ നടക്കാട്ടം വെളുപ്പിനെ ഞാൻ ചൂട്ടിനെ അവിടെ എത്തണ്ട, ഞാൻ ഇത്ര റിസ്ക് എടുത്ത് ഇവിടെ നിക്കുന്ന എന്നാത്തിനാ ഞാൻ ചോദിച്ചു. വിപിന് അങ്ങനെ സംസാരിച്ചു. സി അവനെ ഞാൻ തല്ലാം വരെ പിടിച്ചു, തല്ലാം വരെ പിടിച്ച് പോലീസ് അറിയിച്ചു എന്ത് വേണമെന്ന്. ഇവന്റെ ഡീറ്റെയിൽസ് ഒക്കെ എഴുതിയെടുത്തു. അപ്പൊ എനിക്ക് ഷൂട്ടിന് പോകണമല്ലോ, ഞാൻ ഷൂട്ടിന് ചെന്നു. ഷൂട്ട് കഴിഞ്ഞ് എനിക്കൊരു ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും അന്നത്തെ ഷൂട്ട് കഴിഞ്ഞു. ഞാൻ നേരെ തിരിച്ചു വന്ന് തൃപ്പൂണിത്തറ പോലീസ് സ്റ്റേഷനിൽ ഡോറ് തുറന്നുപോയി. അപ്പം ഉച്ചയായപ്പോഴത്തേക്കും ഒരു ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും പോർഷനൊക്കെ തീർന്നു, പെട്ടെന്ന് ഷൂട്ട് തീർന്നു. ഞാൻ തിരിച്ചു വന്ന് പോലീസ് സ്റ്റേഷനിൽ വന്ന് പരാതി കൊടുത്തു, കംപ്ലൈൻറ്റ് എഴുതി കൊടുത്തു, അവൻ്റെ വീട്ടിൽ വിളിപ്പിച്ചു. കാരണം ഇത് അത്രയും ഞാൻ ചെയ്യാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സി എനിക്കായതുകൊണ്ട് അത് പ്രശ്നമില്ല, ഇങ്ങനെയുള്ള ഞരമ്പ് രോഗം പിടിച്ചവന്മാർ പിള്ളേര്. ആക്ച്വലി അയാള് ഈ സെക്സ് കലർന്ന വാക്കാണോ പറഞ്ഞത്? അതല്ലാതെ ചീത്താണ് വിളിച്ചത്. അത്രയും മോശമായിട്ട് സംസാരിച്ചു. അപ്പം എന്നെ സംബന്ധിച്ച് ഓക്കെ, ഞാൻ റിയാക്ട് ചെയ്ത് എൻ്റെ പ്രോബ്ലം ഒരു പക്ഷേ അവിടെ ഇത്രയും കാര്യങ്ങൾ ഞാൻ ചെയ്തോട് തീരുമായിരിക്കും. പക്ഷെ ഞാൻ അവിടെ ചിന്തിച്ചത് പിന്നെ എനിക്ക് ചിന്തകൾ വന്നതെന്നാന്ന് വെച്ചാൽ, ഇവനൊക്കെ ഇവനെ പോലുള്ളവനവിടെ ജോലി ചെയ്യുന്നു, സ്കൂളിൽ പോകുന്ന പിള്ളേർ, കൊച്ചുകുട്ടികൾ, റിയാക്ട് ചെയ്യാൻ പറ്റാത്ത പെൺപിള്ളേർ, ഇവരൊക്കെ ഇവരുടെയൊക്കെ മെന്റാലിറ്റി എന്താണ്? ഞാൻ വണ്ടിയിൽ ഒറ്റയ്ക്കായിരുന്നു, കാരണം ഒറ്റ ദിവസത്തെ ഷൂട്ടുണ്ടോ, ഞാൻ പോയിട്ട് എറണാകുളത്തല്ലേ, നമ്മുടെ കോട്ടയത്ത് നിന്ന് പോയിട്ട് അത് കഴിഞ്ഞ് തിരിച്ചു വരാം എന്ന് വിചാരിച്ചായിരുന്നു. അപ്പം ഞാൻ ആ ചിന്തിച്ചത് എന്നാന്ന് വെച്ചാൽ, ഈ കുഞ്ഞു പിള്ളേര് ഇവന്മാർ ഇപ്പം ഇങ്ങനെ പറയാൻ തോന്നി ഇവനെ സംബന്ധിച്ചിടത്തോളം, ഇവന് പ്രായോ ഒന്നും ഒരു പക്ഷേ പ്രശ്നമല്ല. ഞാൻ അവനെ നല്ല പോലെ പറഞ്ഞു, ഞാൻ ഇയാളില്ല, ഈ എഞ്ചിനീയർ വന്നില്ലേ, ഇയാൾ ഇങ്ങനെയൊന്നും പറയില്ല. ഞാൻ ചോദിച്ചു, നിന്റെ അമ്മയും പെങ്ങളെയാണെങ്കിൽ നീ സമ്മതിക്കുവോടാ എന്ന് ഞാൻ ചോദിച്ചു. പോലീസുകാർ എന്നെ ഒതുക്കാൻ നോക്കുക, കാരണം സി എനിക്ക് അന്നേരം ഉണ്ടായ ആ ഒരു മാനസികാവസ്ഥയുണ്ട്. ഞാൻ നിന്റെ അമ്മയും പെങ്ങളെയാണെങ്കിൽ നിനക്ക് പൊള്ളുകയല്ലേ, ഇത് എനിക്ക് എന്റെ കാര്യമാ, നീ പറയണ്ട. ഞാൻ പറഞ്ഞ അയാളവിടെ എഞ്ചിനീയറും കണ്ട തോന്നുന്നു. അപ്പം അങ്ങനെ സംസാരിച്ച് അവിടെയാണ് ഞാൻ ചിന്തിച്ചത്, അപ്പം പിള്ളേർക്ക് റിയാക്ട് ചെയ്യാൻ ഒരു പക്ഷെ പറ്റിയെന്ന് വരില്ല, എല്ലാ ലേഡീസും റിയാക്ട് ചെയ്തെന്ന് വരില്ല തീർച്ചയായിട്ടും. അത് പക്ഷെ ഇപ്പൊ കൊച്ചു പിള്ളേരെയൊക്കെ സംബന്ധിച്ച് അവരുടെ മനസ്സിൽ അത് കിടക്കും. അപ്പൊ അതൊക്കെ ഭയങ്കര ഭയമാവും, പിന്നെ പുറത്തേക്ക് ഇറങ്ങാൻ പേടിയാവും, ഭയങ്കര പേടിയാവും. അപ്പൊ ഇങ്ങനെയുള്ള ബഹുലമായ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇനി പറയാൻ പോയ ഒത്തിരി ഉണ്ട് യാത്രയിലൊക്കെ. പക്ഷെ എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഉണ്ടായെടുത്തോളം വേറൊരു നാട്ടിൽ, ഞാൻ ടൂറിസമായിട്ട് അറിയാലോ ഇടയ്ക്കിടയ്ക്ക് ട്രിപ്പുകൾ അറേഞ്ച് ചെയ്ത് കൊണ്ടുപോകുന്ന, അതായത് ഫ്രീ ടൈം കിട്ടുമ്പോൾ ടൂറിസം ആണ് ബേസിക്കലി പഠിച്ചത്. അപ്പം ഫ്രീ ടൈം കിട്ടുന്ന സമയത്ത് കാശ്മീരും ഡൽഹിയും പഞ്ചാബും ആഗ്രയും സ്ഥലങ്ങളെല്ലാം കവർ ചെയ്തിട്ടുണ്ട്. പക്ഷെ അവിടെ ഒന്നും എനിക്ക് ഇങ്ങനെയുള്ള ഇൻസിഡൻസ് ഉണ്ടായിട്ടില്ല, ഇതുപോലുള്ള ഇൻസിഡൻസ് ഉണ്ടായിട്ടില്ല. പക്ഷെ മോഷണം നടന്നിട്ടുണ്ട്, മൊബൈലൊക്കെ കട്ടുകൊണ്ട് പോയിട്ടുണ്ട്, എൻ്റെ ഫോണും കൊണ്ടൊക്കെ പോയിട്ടുണ്ട്. ഐഫോൺ ഫോണും S20 ഒക്കെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. അപ്പം ലക്ഷ്മിയെ കുറിച്ച് പറയാനാണെങ്കിൽ, ലക്ഷ്മി 4 വർഷം മുമ്പ് ഞാൻ ഇന്റർവ്യൂ എടുത്തപ്പോൾ ലക്ഷ്മി ഇങ്ങനെയേ അല്ലായിരുന്നു. പക്ഷെ ഇപ്പം കുറെ എസ്റ്റാബ്ലിഷ്ഡ് ആയി, ബിസിനസ്സുകാരിയായി നിറഞ്ഞു നിൽക്കുകയാണ് സീരിയൽ. നിങ്ങൾ അങ്ങനെയൊക്കെ പറയാം, പാവം. ശരി, ആനന്ദരാഗത്തിലെ വിശേഷങ്ങളൊന്ന് പറയാം. ആനന്ദരാഗം കട്ടിയേട്ടാ, അങ്ങനെ തന്നെ ഇരുന്നോട്ടെ, അത് ഇട്ടേക്ക് സത്യം പറയണം. അല്ല, രണ്ടും കൂടെ കലർത്തി പറഞ്ഞു, കുഴപ്പമില്ല, സത്യം നുണയും കൂടെ പറഞ്ഞു. ഇട്ടില്ല, ഇടത്തില്ല, പറഞ്ഞു സത്യം. അത് അങ്ങനെ പറഞ്ഞു, സത്യം പറയണം നുണ പറയണത്. ശരി, ഈ ഇന്റർവ്യൂ ഇറങ്ങുന്നിടത്തോളം ആനന്ദരാഗത്തിന് മിക്കവാറും ലക്ഷ്മി പറയുന്ന പറഞ്ഞു തരുന്നൊരു സാഹചര്യം ആവരുത്, ദൈവമേ. പറഞ്ഞു, ജെന്വിനായിട്ട് പറഞ്ഞു, കുഴപ്പമില്ല. സീരിയലിലെ വേഷത്തെ കുറിച്ചും ഇവിടെ ഉള്ള സംഭവ ബഹുലമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചും സംസാരിക്കാം. ഓക്കേ.
ലെറ്റ് സ്റ്റാർട്ട്. ആനന്ദരാഗത്തെ കുറിച്ച് പറയാനാണെങ്കിൽ ക്യാരക്ടറിനെ കുറിച്ച് ആദ്യം പറയാം. നെഗറ്റീവാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയും പറയാൻ മേല. സി ഓക്കെ, ബേസിക്കലി നെഗറ്റീവാണ്, പക്ഷെ വീണ ഒരു പാവമാണ്. വീണ എന്നാണ് എന്റെ ക്യാരക്ടറുടെ പേര്. ചേട്ടൻ കണ്ടിട്ടുണ്ടോ? കിളി പറഞ്ഞൊരു എപ്പിസോഡ് ഞാൻ കണ്ടായിരുന്നു. ചിലപ്പോ സൈക്കോയാണ്. പിന്നെന്താ, മീൻസ് എന്താ പറയാ, ഇവരുടെ എല്ലാവരുടെയും കൂടെ, മീൻസ് എന്റെ അമ്മയായിട്ട് അഭിനയിക്കുന്ന ശ്രീദേവി ചേച്ചി പോസിറ്റീവ് ക്യാരക്ടറാണ്. ശ്രീദേവി ചേച്ചിയുടെ മോള് ഭയങ്കര ഓപ്പോസിറ്റ്, ഉൾട്ടയാണ്. വീണ ഉൾട്ടയാണ്. അച്ഛൻ മരിച്ചു പോയതാണ്. അപ്പൊ അഭിനയിക്കേണ്ടി വന്നില്ല? ഇല്ല, അതായത് അതായത് ചില സമയത്ത് പിടി വിടുമ്പോ ഉണ്ടല്ലോ, മദ്യപിച്ച് വീട് കിടന്ന് വെള്ളം ഉണ്ടാക്കും വീണ. നല്ലൊരു അടിക്കും വീണ ഒരിക്കലും പറയുന്ന അങ്കിളിന്റെ മദ്യക്കുപ്പി എടുത്ത് മുണ്ടൊക്കെ കൊടുത്ത് ഷർട്ടൊക്കെ ഇടുങ്ങി സുമംഗലെ അമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ട് ബഹളം വെച്ചിട്ട് സീൻസ് ഒക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഇതാണ് ക്യാരക്ടറിന്റെ ഒരു പോക്ക്. അതായത് ഈ നായകനെ, രൂപേഷിനെ കല്യാണം കഴിക്കണം, സിൻസിയർ ആയിട്ട് കല്യാണം കഴിക്കണം എന്ന് ആഗ്രഹമുണ്ട്. അതുപോലെ തന്നെ സ്വത്തിന്റെ ഒരു ഇത് കിടപ്പുണ്ട്. പിന്നെ ആനന്ദരാഗത്തിൽ ആർക്കും വേറെ പഠിത്തത്തിലൊന്നും പോകണ്ട, പഠിത്തം കഴിഞ്ഞിട്ട് നിൽക്കുക. അയ്യോ, അതിട്ട് ഇട്ട കൊല്ലു നിങ്ങളെ, ഞാൻ പൊക്കോണം കേട്ടോ. എന്തോ പറയണെന്ന് പറഞ്ഞല്ലോ. എന്തോ അല്ലെ, ലൊക്കേഷനില് എങ്ങനെയുണ്ട് ആൾക്കാരൊക്കെ? സീനിയർ ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ശ്രീദേവി ചേച്ചി ഉണ്ട് അല്ലേ? എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ സീനിയർ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്നെ എവിടെയും കൂട്ടാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാ. ഇവിടെ സീനിയർ ആർട്ടിസ്റ്റുകളും ഉണ്ട്, പുതിയതായിട്ട് വന്നവരുണ്ട്. ഇതിന് ഇടയ്ക്കാണ് ഞാൻ. അപ്പൊ എനിക്ക് ഇങ്ങോട്ട് പോകാൻ വരാം, ഇങ്ങോട്ട് പോകാൻ പ്രോബ്ലംസ് ഉണ്ടല്ലോ പാരകൾ. അതൊരിക്കലും നമ്മുടെ ഇൻഡസ്ട്രീനെ മാത്രമല്ല പാരകൾ, എല്ലാ ഇൻഡസ്ട്രിയിലും പാരം ഉണ്ടാവും, ഈ ഇൻഡസ്ട്രിയിലും പാരം ഉണ്ടാവും, അത്രേ ഉള്ളൂ. അത് എല്ലാ ജോലിക്കും ഉണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റും ഇല്ല. ലക്ഷ്മി, ഇടയ്ക്ക് ഞാനിങ്ങനെ അറിഞ്ഞിട്ടുണ്ട്, ചില സമയങ്ങളിൽ ചില സ്ഥലങ്ങളിൽ വളരെ മോശമായിട്ട് വരുന്ന ആർട്ടിസ്റ്റുകളോട് അതിലുള്ള ക്രൂ മെമ്പേഴ്സ് പെരുമാറാറുണ്ട്. പക്ഷേ ഇവിടെ വന്നപ്പോൾ എനിക്ക് ഭയങ്കര പോസിറ്റീവ് വൈബാണ് എനിക്ക് കിട്ടിയത്. ആനന്ദരാഗത്ത് വന്നപ്പോൾ ഞാൻ കേട്ടിട്ടുള്ള കാര്യമാണ്, പെൺകുട്ടികളോട്, അതായത് തെറി പറയുന്നതല്ല, അവരുടെ അടുത്ത് വേറെ രീതിയിലേക്കുള്ള അപ്രോച്ച് പോകാറുണ്ട്. എൻ്റെ ഒരു ലൈഫ് ഒരു അനുഭവം വെച്ചിട്ട് പറയാനാണെങ്കിൽ, ഇപ്പം നമ്മൾ തുടക്ക സമയത്ത്, ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ, അതായത് ഈ ഒരു 3-4 വർഷത്തിനകത്ത് അതിപ്പോൾ ഇല്ല. പക്ഷെ ഞാനൊക്കെ വന്ന സമയത്ത് എന്ന് വെച്ചാൽ, നമ്മൾ തുടക്കത്തിൽ വരുന്ന ഒരു ആർട്ടിസ്റ്റ് എന്ന് വരുമ്പോഴത്തേക്കും ആ ആൾക്ക് ഒരുപാട് സഫർ ചെയ്യാനുണ്ടാവും, പഠിക്കാനുണ്ടാവും, ഇൻഡസ്ട്രിയെ കുറിച്ച് ഒരുപാട് അറിയാനുണ്ട്, മീൻസ് ആളുകളെ അറിയാനുണ്ട്. അപ്പം നമ്മളെ അത്രത്തോളം അവർ ആവാനായിട്ട് വേണ്ടിയിട്ടുള്ളൊരു തയ്യാറെടുപ്പിന് വേണ്ടിയിട്ട് അവർ അഡ്ജസ്റ്റ്മെന്റ് ചോദിക്കും. ഞാൻ അഡ്ജസ്റ്റ്മെന്റ് ആരെ ചോദിച്ചത് ആണോ? ഞാൻ വിചാരിച്ചു ഈ ലൊക്കേഷൻ ഉണ്ടാവുന്ന പ്രോബ്ലംസ് ഒക്കെ ഇല്ല. അല്ല, ലൊക്കേഷൻ ഉണ്ടാവുന്ന അതൊക്കെ സ്വാഭാവികം. അത് അഡ്ജസ്റ്റ്മെന്റ് എന്ന് ഉദ്ദേശിച്ച എന്ത് അഡ്ജസ്റ്റ്മെന്റ് ആണ് ചേട്ടാ? ഇപ്പൊ ഒരു പ്രൊഡ്യൂസർ അല്ലെങ്കിൽ ഒരു ഡയറക്ടർ വിളിക്കാൻ അല്ലെങ്കിൽ കൺട്രോളർ വിളിക്കാണ് നിങ്ങൾക്ക് ഇങ്ങനെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്? അതാണ് ചോദിച്ചത്. അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ അറിയാലോ, മനസ്സിലായല്ലോ. അങ്ങനെ പ്രോബ്ലംസ് ഉണ്ടായിട്ട് അത് കളഞ്ഞിട്ടുള്ള കുറെ നല്ല ക്യാരക്ടേഴ്സ് ഉണ്ട്. സീരിയലല്ല, സിനിമകൾ തന്നെ ഒത്തിരി കളഞ്ഞു. എനിക്ക് തോന്നുന്നു ഞാൻ കോമഡി സർക്കസ് എന്ന് പറയുന്ന പ്രോഗ്രാമിൽ മഴവിൽ മനോരമയിൽ വിന്നാസിലെ ഒരാളായിരുന്നു. അത് അതിന് മുമ്പ് ഫ്ലവേഴ്സ് ടി വിയിൽ നാടോടിക്കാറ്റ് എന്ന് പറയുന്ന പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം അവിടെയൊക്കെ ഒരു അങ്ങനത്തെ പ്രോബ്ലംസ് ഒന്നുമില്ല. പക്ഷെ നമുക്ക് ചില ചില കാര്യങ്ങൾ ചില ചില സിനിമയിലോട്ടൊക്കെ വിളിക്കുമ്പോൾ എനിക്ക് ഇപ്പോഴും അറിയില്ല അതിനകത്ത് എത്രത്തോളം ജെനുവിൻ ആണ് എന്നൊന്നും എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അറിയാതെ ഞാൻ പറയുന്നത് ശരിയല്ല. എന്നാലും കാസ്റ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് എന്നൊക്കെ പറഞ്ഞ് വിളിക്കുമ്പോഴത്തേക്കും പറയാറുണ്ട്, ലക്ഷ്മി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ആണോ എന്നാ കല്യാണം കഴിച്ചേക്കാം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അല്ല, അപ്പം എങ്ങനെയാണ് റൂട്ട് മാറ്റി ഇങ്ങനെ പറയുന്നത് എന്ന് വെച്ചാൽ, ഇപ്പൊ എന്നെ സംബന്ധിച്ച് ആ തുടക്ക സമയത്ത്, അതായത് ഞാൻ എൻട്രി ചെയ്ത ആ ഒരു സമയത്ത്, കോമഡി സർക്കസ് ഒക്കെ ചെയ്ത് നിൽക്കുന്ന ആ ഒരു ടൈമിൽ, നമ്മൾക്ക് ഇൻഡസ്ട്രിയിൽ ഇപ്പം നമ്മളെ അറിയാവുന്ന ഒരുപാട് കോണ്ടാക്ട്സ് വരുമല്ലോ. അതിനകത്ത് ഇങ്ങനെ സിനിമയിൽ, കൂടുതലും സിനിമയിൽ അഭിനയിക്കാനാണ് വിളിച്ചിരിക്കുന്നത്. എന്ന് വെച്ച് സിനിമ പ്രശ്നം എന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്, എല്ലാവരും പ്രശ്നം ഒന്നും അല്ല ഞാൻ പറയുന്നത്. ഞാൻ സിനിമയെ സ്വപ്നം കണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം സിനിമ ചെയ്തല്ലേ, കാമുകിയിലൊക്കെ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്, ഞാൻ നല്ല നല്ല ടീംസിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ പറയുന്നവരെ അതൊക്കെ എത്രത്തോളം ജെനുവിൻ ആണ് അല്ലെങ്കിൽ എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല. എന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്, അതിനകത്തൊരു പ്രശ്നം തീർച്ചയായിട്ടും എന്റെ എപ്പോഴും, കാരണം എന്റെ ഒരു ആഗ്രഹം എന്ന് വെച്ചുകഴിഞ്ഞാല് എപ്പോഴും ഇതേ രീതിയിൽ പോകാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല.
എന്തെങ്കിലും ഗ്രാഫിൽ വ്യത്യാസം പറഞ്ഞു വ്യത്യാസമാണ്. കാരണം എന്താ വെച്ചാല് ഞാൻ സീരിയൽ ഇപ്പൊ അഭിനയിക്കുന്നുണ്ടെങ്കിലും ഞാൻ സിനിമയെ ഭ്രാന്തമായി സ്നേഹിക്കുന്നുണ്ട്. കാരണം എനിക്ക് ഞാനിപ്പോ ചേട്ടൻ ചോദിച്ചില്ല എന്തേ കല്യാണം കഴിക്കാത്ത, എന്തേ അങ്ങനെ ചെയ്യാത്ത, എന്തേ, കാരണം അതിന് അതിൻ്റെതായ ഒരു, കാരണം കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ അടുത്ത ലൈഫ് എനിക്ക് എന്തായാലും ഫാമിലി ലൈഫ്, കുട്ടികൾ, അങ്ങനെ അതിലോട്ടൊക്കെ പോകണം. അപ്പൊ അതിന് മുമ്പ് എനിക്ക് ഒരു പടം നല്ല ക്യാരക്ടർ നല്ല ടീമിന്റെ കൂടെ നല്ല അടിപൊളിയായിട്ട് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ആ ഒരു ലക്ഷ്യത്തിനാണ് ഞാൻ ഒരൊറ്റ സിനിമ പോലും വിടാതെ അഭിനയിക്കാനല്ല, തിയേറ്ററിൽ പോയി കാണാറുണ്ട്. ഏത് പടമാണെങ്കിലും ഞാൻ എല്ലാം, കാരണം കോട്ടയത്ത് ചെന്ന് കഴിഞ്ഞാൽ ഒരു ദിവസം രണ്ടു മൂന്ന് സിനിമ ഇരുന്ന് കാണും. അപ്പം സിനിമ അങ്ങനെ, സിനിമ ഇങ്ങനെ ഭ്രാന്തമായി സ്നേഹിക്കുന്നുണ്ട്. ഒരു സിനിമ പോലും വിടാതെ ഇനി പൊട്ടയാണല്ലോ നല്ലതാണല്ലോ, കാരണം പൊട്ടയാണെങ്കിൽ ഇപ്പം എല്ലാരും പറയും മോശപ്പെടം എന്ന്, കാരണം അതിന്റെ പിന്നിൽ ഒരുപാട് പേർ എഫേർട്ട് കാണും. മീൻസ് ഒത്തിരി പേരുടെ ഒരു എഫേർട്ടാണ്, നമുക്ക് ചുമ്മാ ഇങ്ങനെ കണ്ടിട്ട് പൊട്ടയാണെന്ന് പറഞ്ഞിട്ട് അങ്ങ് പോകാം, പക്ഷെ ഒത്തിരി പേരുടെ കഷ്ടപ്പാട് അതിന്റെ പിന്നിലുണ്ടല്ലോ. അപ്പം ഏതൊരു സിനിമയാണെങ്കിലും വിജയിപ്പിക്കേണ്ടത് നമ്മൾ ഓരോരുത്തർ. അപ്പം ഞാൻ അത് തിയേറ്ററിൽ പോയി തന്നെ സിനിമകൾ കാണാനുണ്ട്. അത്ര പ്രാന്ത സിനിമയിൽ എനിക്ക് ക്യാരക്ടർ നല്ല ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അത് വെച്ചിട്ടാണ് ഞാൻ ഓരോ ദിവസം ഇരിക്കുന്നത്. സീരിയസ്ലി ഇപ്പൊ കണ്ടു, ഇപ്പൊ ഇറങ്ങിയ എല്ലാം കണ്ടു. മഞ്ഞുവേലുണ്ട്, പ്രേമലു കണ്ടു, തങ്കമണി കണ്ടു, മമ്മൂക്കയുടെ പടം കണ്ടു, എല്ലാം കണ്ടു. ഇപ്പം എല്ലാം കണ്ടിട്ടാണ് ഷെഡ്യൂളിന് വന്നത്. സിനിമയെ മോഹിക്കുന്ന ഒരാളാന്ന് പറയുന്നത്, ഇപ്പൊ സിനിമ റിവ്യൂ കണ്ടു 48 ഒരിക്കലല്ല, കാരണം എന്നെ സംബന്ധിച്ച് ഞാൻ കോട്ടയത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്റെ കൂടെ ട്യൂഷൻ പഠിച്ച ഫ്രണ്ട് ഹാരിയാണ് കോട്ടയത്ത് തിയേറ്ററിന്റെ മാനേജർ. എടാ പടം എത്ര പഠിക്കാം? ഓക്കെ, ഏതാ പടം എങ്ങനെ ഉണ്ട്? ആ ഓക്കെ, 10:30 ഞാൻ ഓപ്പൺ റിവ്യൂ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഏത് പടമാണെങ്കിലും ഞാൻ നേരെ ഈ ഫോൺ എടുത്ത് പിടിക്കും, വീഡിയോ എടുക്കും, ഞാൻ ഇന്ന പടം കാണാൻ വന്നിരിക്കുന്നത് ഇങ്ങനെ ഇങ്ങനെ ഉണ്ട് കൊള്ളാം കേട്ടോ എന്ന് പറയും, സ്റ്റോറി ഇടും, പോകും. അല്ലാണ്ട് പുള്ളിയുടെ വീട് അവിടെ അല്ല എങ്കിലും ഒരു കാര്യം ചോദിക്കട്ടെ, ബിനു അടിമാലി ചേട്ടന്റെ കുറച്ച് കാര്യങ്ങൾ ഇപ്പൊ സോഷ്യൽ മീഡിയ കണ്ടോണ്ടിരിക്കുകയാണ്. എനിക്ക് സ്റ്റാർ മാജിക്കിൽ ഉണ്ടായിരുന്നോ? ഇല്ല, വിളിച്ചിട്ടുണ്ടായിരുന്നോ? ഇല്ല, പക്ഷെ വിളിച്ചിട്ട് എനിക്ക് പേഴ്സണലി അറിയാം. ഞാനൊരു കാര്യം പറയട്ടെ, ആ സംഭവം ഞാൻ തുറന്നു കൂടി നോക്കിയിട്ടില്ല. ഇല്ല, പക്ഷേ ബിനുചേട്ടന്റെ ക്യാരക്ടർ, ബിനുചേട്ടൻ അങ്ങനെയുള്ള വ്യക്തിയാണോ? ഓ, ബിനുചേട്ടൻ എന്റെ അഭിപ്രായത്തിൽ ആള് കുഴപ്പമൊന്നുമില്ല, നല്ല മനുഷ്യനാണോ? അല്ല, ഗുണ്ടയാണ്, അങ്ങനെ എങ്ങനെയാണൊക്കെയാണ്. പക്ഷെ ബിനുചേട്ടൻ എനിക്ക് പേഴ്സണലി അറിയാം, ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു 2 ദിവസം മുമ്പ്. അപ്പം അദ്ദേഹം ഒന്ന് രണ്ട് കാര്യങ്ങൾ പോയിന്റ് ഔട്ട് ആയിട്ട് പറഞ്ഞു, അപ്പൊ അത് ഞാൻ ആലോചിക്കേണ്ട ഒരു കാര്യം തന്നെ. ഞാൻ പക്ഷെ സത്യം പറയാലോ, ഈ ബിനുചേട്ടൻ എങ്ങനെയെന്ന് ചോദിച്ചോണ്ട് പറഞ്ഞാണ്, വേറെ ഇഷ്യൂസിനെ കുറിച്ച് എനിക്ക് ഒന്നും അറിയില്ല. കാരണം ഞാൻ പറഞ്ഞു ഞാൻ അമ്പല ഉത്സവം പൂരം ഇതൊക്കെ നടക്കുമായിരുന്നു. അപ്പൊ ആ ഈ ഒരു കാര്യത്തെ കുറിച്ച് അറിഞ്ഞില്ല. അപ്പൊ നമ്മള് പറഞ്ഞു വന്നത് സിനിമയുടെ ഇതിന്റെ കാര്യമാണ്. അപ്പൊ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വലിയ വലിയ സൂപ്പർ സ്റ്റാറുകളുടെ കൂടെ ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷെ പോകാനായിട്ട് ഈ പറയുന്ന പോലെ എല്ലാത്തിനും പോകാൻ പറ്റുന്ന ഒരു വർക്ക് എന്ന് തോന്നാത്തത് കൊണ്ട് പോയില്ല, വേണ്ട എന്ന് തോന്നി അത്ര തന്നെ. സിനിമയെ മോഹിച്ച് നടക്കുന്ന ഒരാൾ സൂപ്പർ സ്റ്റാറിലൂടെ വന്നിട്ട് പോയില്ലെന്ന് പറഞ്ഞ അത് അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതായിരിക്കും അതിനകത്ത് എന്റെ മാനദണ്ഡം വന്നിരിക്കുന്നത്, ഞാൻ പറഞ്ഞ വേർഡ് അതുകൊണ്ടായിരിക്കും പോകാത്തത്. ഞാൻ ഒരുപാട് ഈ പറയുന്നില്ല, പക്ഷെ എനിക്ക് ഉറപ്പാണ് എന്നെ അത്ര അത്യാവശ്യം എന്ന് തോന്നുന്ന ആ ക്യാരക്ടറിന് ഞാൻ വേണമെന്ന് തോന്നുന്ന ഏതെങ്കിലും ഒരു സിനിമ എവിടെയെങ്കിലും എനിക്ക് ഉണ്ടാവും എന്ന് ഞാൻ സൂപ്പർ സ്റ്റാർ ഉള്ള സിനിമയിൽ പോവാൻ കാരണം അഡ്ജസ്റ്റ്മെന്റ് ചോദിച്ചോണ്ടായിരിക്കുമല്ലോ പോവാത്തത്. ചേട്ടാ എന്തിനാടാ അതിനെ കുറിച്ച് സംസാരിക്കുന്നത്? അല്ല, അതുകൊണ്ടായിരിക്കും മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്. എന്ന് വെച്ചാല് അഡ്ജസ്റ്റ്മെന്റ് ഒന്നും ഡയറക്റ്റായിട്ടൊന്നും അവർ സംസാരിച്ചിട്ടൊന്നും ഇല്ല. ഫോൺ വിളിച്ച് നമ്മളോട് സംസാരിക്കുമ്പോഴേ നമ്മളുടെ ഒരു റിയൽ ടോണില് അവർക്ക് മനസ്സിലാവും. അപ്പം ഞാൻ ഈ പറഞ്ഞു വന്നത്, ഈ ഞാൻ ഇൻഡസ്ട്രിയിലേക്ക് വന്ന ആദ്യത്തെ ഒരു 1-2 വർഷക്കാലം മാത്രമേ എനിക്ക് ഈ കോളുകൾ വന്നിട്ടുള്ളൂ, പിന്നെ വന്നിട്ടില്ല. കാര്യം ഇവർക്കൊക്കെ അറിയാ എന്നെ മനസ്സിലായി, അങ്ങോട്ട് മനസ്സിലായില്ലേ, പിന്നെ വന്നിട്ടില്ല, പിന്നെ വന്നിട്ടില്ല. അതുകൊണ്ട് അങ്ങനത്തെ ഒരു സംഭവമാണ്. പിന്നെ ആനന്ദരാജത്തിന്റെ ലൊക്കേഷൻ, നിങ്ങള് ഈ ഒരു സംഭവത്തെ കുറിച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാലും കുഴപ്പമില്ല, അത് പറഞ്ഞു തരും കുഴപ്പമില്ല. നിങ്ങൾ അഡ്ജസ്റ്റ്മെന്റ് കാര്യം ദൈവത്തെ ഓർത്ത് കട്ട് ചെയ്യണം. ആനന്ദരാഗത്തിന്റെ ലൊക്കേഷനെ കുറിച്ച് പറയാനാണെങ്കിൽ, ആനന്ദരാഗത്തിൽ ഒരു ഇഷ്ടം പോലെ ഈ വീട്ടിലോട്ട് വെച്ച് കഴിഞ്ഞാൽ ഫ്രെയിമി തികയത്തില്ലാത്ത തരത്തിൽ നിറയെ ആർട്ടിസ്റ്റുകളുള്ള ഒരു ലൊക്കേഷനാണ് ആനന്ദരാഗത്തിന്റെ ലൊക്കേഷൻ. ഒരുപാട് പ്രോബ്ലംസ്, അതായത് ഏതൊരു പ്രോജക്റ്റ് ആണെങ്കിലും സ്റ്റാർട്ടിങ് സമയത്ത് ഒരു ഇതുണ്ടാവും. അപ്പൊ ഒരുപാട് നമ്മള് ഇഷ്യൂസിൽ നിന്ന് സഫർ ചെയ്ത് ഇപ്പം എന്താ പറയാ, ആർക്കും തോൽപ്പിക്കാൻ പറ്റാത്ത തരത്തിൽ നമ്മൾ എത്തും എന്ന് പറഞ്ഞില്ലേ, ആ ഒരു റേഞ്ചിലാണ് ഇന്ന് ആനന്ദരാഗം നിൽക്കുന്നത്. അപ്പം അത് ഒരുപാട് പേരുടെ ഒരു എഫേർട്ട്, നമ്മള് കഷ്ടപ്പാടിൽ നിന്ന് വന്ന് ഇത് തോൽപ്പിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു റേഞ്ചിൽ ഇന്ന് ആനന്ദരാഗം നിൽക്കുന്നുണ്ട്. പിന്നെ ക്യാരക്ടർ, എനിക്ക് വീണ എന്ന് പറയുന്ന ഞാൻ ചെയ്യുന്ന ക്യാരക്ടർ ഇത്രയും നാളും ചെയ്ത ക്യാരക്ടറിലൊക്കെ ഇഷ്ടമാണെങ്കിലും ഈ വീണേനെ എനിക്ക് എവിടെയൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും.
കാരണം അതില് ഗീതമ്മ എന്ന് പറയുന്ന ക്യാരക്ടറുമായിട്ട് അഭിനയിക്കുമ്പോ എനിക്ക് എന്റെ അമ്മയായിട്ട് തല്ലു കുടുംബനാണെങ്കിലും ഞാൻ എന്റെ അമ്മയായിട്ട് സംസാരിക്കുന്ന പോലത്തെ അങ്ങനത്തെ സീൻസുകൾ മിക്കവാറും ഉണ്ടാവാറുണ്ട്. എന്റെ അമ്മ ശരിക്കും ടി വി കാണുമ്പോ എന്നാന്നറിയാമോ, ആ ആ അമ്മ ശരിക്കും ആ അമ്മ എന്നെയാണ് അവിടെ കാണുന്നത്, അമ്മ യാഥാർത്ഥ്യം. അപ്പൊ അങ്ങനെ പിന്നെ എല്ലാരും ക്രൂസ് ആണെങ്കിൽ പിന്നെ എന്നെ സംബന്ധിച്ച് ഞാൻ എപ്പോഴും ലൊക്കേഷനിൽ എൻഗേജ്ഡ് ആയിരിക്കും. ചേട്ടാ മറ്റേ ന്യൂട്രീഷന്റെ ഹെർബൽ ലൈഫില് വർക്ക് ചെയ്യുന്നുണ്ടല്ലോ, അപ്പം ഇവിടെ വന്നു കഴിഞ്ഞാല് ഷോർട്ടുള്ള സമയത്ത് വരും അഭിനയിക്കും, പിന്നെ എല്ലാവരും ഹൈ 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 വർത്താനൊക്കെ പറയും, കുറച്ചു നേരം അങ്ങനെയൊക്കെ പോകുന്നു. പിന്നെ പാട്ട്, കൂത്ത്, ഡാൻസ്, റീൽസ് അങ്ങനെയൊക്കെ. സൈനസൈറ്റിസിന്റെ പ്രശ്നമൊക്കെ വന്നിട്ട് ഫോണിലും അടഞ്ഞിരിക്കും. ശരി, ആ പാട്ടിന് പകരം നമുക്കൊരു കാര്യം ചെയ്യാം, ഒരാളെ വിളിച്ച് നമുക്കൊന്ന് ഫോണിലൊന്ന് പറ്റിച്ചാലോ, ഒന്ന് വിളിച്ചിട്ട് ഒരാളെന്നെ ഭയങ്കരമായിട്ട് എന്നെ ഹരാസ് ചെയ്താണ്, ഞാൻ അവിടെ ഫോൺ കൊടുക്കാം, എന്നെ വിടില്ലെന്നാണ് ചേച്ചി പറയുന്നത്, പൈസ കടയിൽ കയറിയിട്ട് പൈസ കൊടുക്കാൻ പറ്റില്ല, എൻ്റെ ഗൂഗിൾ പേ വർക്കാവുന്നില്ല എന്ന് പറയാം. അപ്പോൾ എത്ര രൂപയാന്ന് ചോദിക്കുമ്പോൾ ഹോട്ടലിലാണ് 2500 രൂപ എന്ന് പറയാം, നീ ഒറ്റയ്ക്ക് കഴിച്ചതെന്ന് പറയണം. ഇതൊക്കെ എപ്പോഴും വരുന്നതല്ലേ, എടുക്ക് വിളിക്കേ, കഴിഞ്ഞ ദിവസം കൂടെ ഞാൻ മഞ്ജു ചേച്ചിയുടെ വിളിക്കേ, കുഴപ്പമില്ല. പിന്നെ ഇതിനോട് വേറൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ഇവിടുത്തെ നമ്മുടെ ഫുൾ ക്രൂസിൽ പ്രൊഡക്ഷൻ, നമ്മുടെ ഇതിന്റെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്, വിഷൻ ടൈം എന്ന് പറയുന്നത് കിടുക്കൻ പ്രൊഡക്ഷൻ കമ്പനിയാണ്, നല്ല സൂപ്പർ പ്രൊഡക്ഷൻ കമ്പനിയാണ്. പിന്നെ സൂര്യ ടി വി നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അതാ പറഞ്ഞ എന്തൊക്കെ ഉണ്ടെങ്കിലും ചാനൽ ഇങ്ങനെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യും. ഇതെല്ലാം നമ്മൾ എന്താ പറയാ, അത്രയും ഒരു ഇതോടുകൂടി പോകും, വർക്ക് സംബന്ധിച്ച് സാറ്റിസ്ഫൈഡ് ആണ്. ഇവിടെ ഇപ്പൊ ഇല്ലാത്തത് ശാരിക ചേച്ചിയാണ്, ആനന്ദരാഗത്തിൽ ഗിരിജയുടെ ക്യാരക്ടർ ചെയ്യുന്നത്, ചേച്ചിയെ വിളിക്കാം, വേറെ ആരെങ്കിലും വിളിച്ചിട്ട് അടുപ്പത്ത് വെച്ച് കത്തിക്കും. ഞാൻ ലൊക്കേഷനിൽ നിന്ന് പോയിട്ട് ഷോപ്പിൽ പോയി, ആ ഷോപ്പിൽ പോയപ്പോഴത്തേക്കിന് പൈസ ഇല്ല, ചേച്ചി മറ്റേ നമ്പറിലേക്ക് എനിക്ക് വിളിച്ചു നോക്കാം. ശാരിക ചേച്ചി അല്ലേ, ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. ചേച്ചി വണ്ടി ഓടിക്കുവാണോ? ചേച്ചി ഒരു അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നു ചേച്ചി, ഒന്ന് എന്നാ ചെയ്യും, ഇവിടെ എല്ലാരും ഉണ്ടോ? ചേച്ചി അത്യാവശ്യമായിരുന്നു, ചേട്ടനും എല്ലാരും ഉണ്ടോ? അരുൺ ചേട്ടനും ഒക്കെ ഉണ്ടോ? ചേച്ചി ഞാൻ ലൊക്കേഷനിൽ നിന്ന് ഒരു കട വരെ വന്നായിരുന്നു ചേച്ചി, ഇവര് പെട്ടെന്നാണ് വിഷുവിന്റെ കോസ്റ്റ്യൂമും അതും എല്ലാം പറഞ്ഞിട്ട് എനിക്ക് പൈസ ഒന്നും സെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല, അപ്പം ചേച്ചിനെ ഒന്ന് വിളിച്ച് ചോദിക്കാന്ന് വിചാരിച്ച് വിളിച്ചതാ. ഞാൻ നോക്കട്ടെ, ഇതെല്ലാം കൂടെ ചേർത്തിട്ട് അങ്ങനെ പെട്ടെന്ന് ചോദിക്കുന്നത് ചേച്ചി, 23,000 രൂപയായി മൊത്തം. അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ ബർത്ത്ഡേ ഫംഗ്ഷൻ ഉണ്ടെന്ന് 19, ഞാൻ അതും കൂടെ എടുത്തതാണ്, അമ്മയ്ക്കും എല്ലാവർക്കും ഒരേ കളർ ഡ്രസ്സൊക്കെ കൂടി എടുത്തത്, അതും പിന്നെ ഇവിടുത്തെ വിഷുവിന്റെ കോസ്റ്റ്യൂമും എല്ലാം കൂടെ ആയപ്പം. ഞാൻ ചേച്ചി ഒന്ന് പറഞ്ഞു നോക്കി, ഇവരോട് ബില്ലടിച്ചു പോയി ചേച്ചി, ബില്ലടിച്ചിട്ട് ഇവര് എന്നാ. ഹലോ ചേച്ചി, ഹലോ, ആ ചേച്ചി നമസ്കാരം. ചേച്ചി, ചേച്ചി പുള്ളിക്കാരി എനിക്കറിയാം, സീരിയലിൽ ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷേ പുള്ളിക്കാരിയുടെ ജാട അങ്ങനൊന്നും അല്ലായിരുന്നു കേട്ടോ, ഇവിടെ ഒന്ന് ഭയങ്കര ഷോ ഓഫ് ആയിരുന്നു, ഞങ്ങൾ അതുകൊണ്ടാണ് കൊടുക്കാത്തത്. വർക്കായാലും കുഴപ്പമില്ല, നമ്മുടെ ഈ ഷോപ്പിനടുത്താണ് ഷൂട്ട് നടക്കുന്നത്, പക്ഷെ പുള്ളിക്കാരി ഭയങ്കര ഷോ ഓഫ് ആയിരുന്നു, ഇവിടെ വന്നിട്ട് നിനക്ക് കാണിച്ചിടാനൊക്കെ അപ്പോൾ നമ്മളെ ഇടാ പോടാന്നൊക്കെയാണ് വിളിച്ചത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സാധനം, അപ്പം പുള്ളിക്കാരിക്ക് നാണക്കേടായി, സാധനം എടുത്തോണ്ടേ പോകുള്ളൂ എന്നുള്ള റിബലിൽ നിൽക്കുകയാണ്, അപ്പം നമ്മൾ എന്താ റിവഞ്ച് ചെയ്ത് നിൽക്കുകയാണ്. അപ്പം ചേച്ചി എന്താ, ചേച്ചി എൻ്റെ അക്കൗണ്ട് നമ്പർ തന്നെ ചേച്ചി പൈസ സെൻഡ് ചെയ്യാമോ? ആ ഇച്ചിരി ജാടയൊക്കെ കുറയ്ക്കണം കേട്ടോ, അഹങ്കാരം കുറയ്ക്കണം കേട്ടോ. ഹലോ, ഹലോ, ആ ചേച്ചി പറ. ഞാൻ ചേച്ചി, ഞാൻ ഇയാള് പറയുന്നല്ലോ ജാട, ഇയാക്കായിരുന്നു ചേച്ചി ജാട. ആവശ്യമില്ലാത്ത ആരും പറയല്ലോ കേട്ടോ, ചേച്ചിയുടെ ഇല്ലേ
അപ്പൊ ചേച്ചി ഞാൻ ഒരു കാര്യം ചോദിച്ചു, ചേച്ചി ചേച്ചി ഈ പുള്ളിക്കാരി ഇവിടുത്തെ തറയൊക്കെ തുടപ്പിച്ച് തൂത്തിട്ട് ആ സാധനം കൊടുത്തുവിടാൻ ചേച്ചി. ചേച്ചി ഇത് മൂവി വേൾഡ് മീഡിയ എന്ന് പറഞ്ഞൊരു ചാനലിന് ഇന്റർവ്യൂ നടന്നോണ്ടിരിക്കുകയാണ്. എന്റെ പേര് അനീഷ് എന്നാണ്, ഞാൻ ഇന്റർവ്യൂറാണ്, ലക്ഷ്മി ഇന്റർവ്യൂ എടുത്തോണ്ടിരുന്ന കേട്ടോ. സോറി കേട്ടോ, ലക്ഷ്മിയാണോ പറഞ്ഞ ചേച്ചിയെ പറ്റിക്കാണ്? ചേച്ചി ഞാനല്ലേ ചേച്ചി പറഞ്ഞേ, ഇവിടെ ലൊക്കേഷനിൽ വന്നേ ചേച്ചി ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടിട്ട്. അപ്പൊ ആരെ വിളിക്കാൻ പറഞ്ഞു? അപ്പൊ ഞാൻ പറഞ്ഞു ഇവിടെ ഇപ്പൊ എനിക്ക് വിളിക്കാൻ ചേച്ചി മാത്രം ഉള്ളത് പറഞ്ഞു. പറ്റിച്ചോ ചേച്ചി? കഷ്ടം ചേച്ചി, പൈസ അറേഞ്ച് ചെയ്യാൻ വേണ്ടി എന്താ ചേച്ചി? അതാണ് ചേച്ചി, അതാണ് വേണ്ടത്, അതാണ്. അപ്പൊ താങ്ക് യു സോ മച്ച് ചേച്ചി, വിളിച്ചോളാം കേട്ടോ. താങ്ക് യു. ആ മനസ്സുണ്ട് കേട്ടോ. അപ്പൊ വളരെ സന്തോഷം, ഷാരി ചേച്ചിയെ പറ്റിച്ചു. ഇനിയിപ്പോ ഈ സെഗ്മെന്റ് ചില സ്ഥലങ്ങളിലൊക്കെ കാണും. അപ്പം കഴിഞ്ഞോ? കഴിഞ്ഞോ? ഇതെല്ലാം നമ്മൾ കട്ട് ചെയ്യണ്ട, ഇതെല്ലാം ഇടാം. ഒന്നും കൂടെ പോരട്ടെ. കഴിഞ്ഞോ? കഴിഞ്ഞോ? റെക്കോർഡിംഗ് എല്ലാം അനുചേട്ട എല്ലാം കട്ട് ചെയ്യും. അപ്പൊ പറ, നമ്മുടെ വിശേഷങ്ങളെല്ലാം കഴിഞ്ഞു, നമ്മുടെ പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? ഒന്നും ഇപ്പൊ നമ്മൾ ആനന്ദരാഗം റിലേറ്റഡ് ആണല്ലോ, ആനന്ദരാഗത്തിന്റെ ലൊക്കേഷനിലാണല്ലോ. അപ്പൊ ആനന്ദരാഗം കാണുക രാത്രി, എല്ലാ ദിവസവും രാത്രി 8 മണി. ആനന്ദരാഗം മാത്രമല്ല, നിന്റെ പ്രോജക്റ്റ് ഒക്കെ വരുന്നല്ലോ, അതൊക്കെ പറഞ്ഞു. എന്റെ പ്രോജക്റ്റുകളൊക്കെ ഇങ്ങനെ ഇപ്പൊ ആനന്ദരാഗത്തിൽ നമ്മൾ ശരിക്കും പറഞ്ഞാല് വീട്ടിലിരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇവിടെയാണ് ലൊക്കേഷനിലാണ്. ഒരു 15-20 ദിവസത്തോളം നമ്മൾ ഇവിടെ തന്നെ ആയതുകൊണ്ട് വേറെ പ്രോജക്റ്റുകളൊന്നും നിലവിലെടുത്തിട്ടില്ല. ഇതിനു മുമ്പ് മഞ്ഞൾ വിരിഞ്ഞ പൂവ് സീരിയൽ ചെയ്യുന്നുണ്ടായിരുന്നു, ഇപ്പം ആ ക്യാരക്ടർ അതിനകത്ത് തീർന്നായിരുന്നു. അപ്പോൾ ഇനിയിപ്പം സിനിമാക്കാരൊക്കെ ഈ ഇൻ്റർവ്യൂ ഒക്കെ കണ്ട് വരണം അത്രേ, കണ്ടിട്ട് വിളിക്കണം അത്രേ, വരണത്രേ. ഈ മൊത്തം എല്ലാം കൂടെ അമ്മ വടക്കാണേ, അച്ഛൻ തെക്കാണ്, ഇത് രണ്ടും കൂടെ ചേർന്ന് വടക്കായി പോയി. അമ്മ കണ്ണൂര് നാടാണ്, ഇതെല്ലാം കൂടെ ചേർന്ന് ഞാൻ ഇങ്ങനെ ആയിപ്പോയി. ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം കാണുക, സപ്പോർട്ട് ചെയ്യാം. ഇൻസ്റ്റാഗ്രാം ഐഡി ഒക്കെ ഒന്ന് ഫോളോ ചെയ്യണം. പറഞ്ഞോ, ഇൻസ്റ്റാഗ്രാം ലക്ഷ്മി സുരേന്ദ്രൻ ഒഫീഷ്യൽ ആണ്, എല്ലേ KSHMI. ഇൻസ്റ്റാഗ്രാം ഐഡി ഒക്കെ ഒന്ന് ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. പിന്നെ പ്രപ്പോസൽസ് വേണേ ആർക്കെങ്കിലും വേണമെങ്കിൽ അങ്ങോട്ട് കൊടുക്കാം. പ്രപ്പോസൽ പേടിച്ചിട്ട് ആരും പ്രപ്പോസ് ചെയ്യത്തില്ല, ഇങ്ങനെ സംസാരിച്ചാൽ വരത്തില്ല ആരും. ചേട്ടാ എനിക്ക് പണ്ട് ഇപ്പഴാണ് ചേട്ടാ ഇങ്ങനെ ഇങ്ങനെ കുറെ ക്യാരക്ടർ മാറി മാറി വന്നത്. എനിക്കൊന്നും എന്റെ പപ്പ റീസൺ ഒരു 4 വർഷമൊക്കെ ആയി മരിച്ചിട്ട്, പെട്ടെന്ന് കാർഡിയാക് അറസ്റ്റ് ആയിരുന്നു. അതിനു മുമ്പ് ഒരു ഇത്രയും പ്രശ്നം ഇല്ലായിരുന്നു. അതിന് ശേഷം നമുക്ക് നമ്മള് കുറച്ചും കൂടി ഇങ്ങനെ നമുക്ക് ഉണ്ടാവുന്ന പ്രോബ്ലംസിന്റെ മേളിൽ കയറി നിന്നായിരിക്കാം ഒരുപക്ഷെ നമ്മൾ ഒരുപാട് മാറുന്നെന്ന് എനിക്ക് തോന്നുന്നു. നേരത്തെ ഒരു പാവമായിരുന്നു, സത്യമായിട്ട് പാവം. സീരിയസ്ലി 4 വർഷം എടുത്തപ്പോഴും പാവമായിരുന്നു. അപ്പം വളരെ സന്തോഷം ലക്ഷ്മി, ഇനിയും ഇനി വിവരങ്ങൾ എത്തട്ടെ, സിനിമ തേടി എത്തട്ടെ, നല്ല ക്യാരക്ടർ, മനസ്സിൽ എന്ത് ക്യാരക്ടറാണോ ഉദ്ദേശിക്കുന്നത് അത് തേടി എത്തട്ടെ എന്ന് ആത്മാർത്ഥത്തിൽ പ്രാർത്ഥിക്കുന്നു. ഇനി സൂപ്പർ സ്റ്റാറുകളുടെ അവസരങ്ങൾ വരുമ്പോൾ അഭിനയിക്കാൻ അവസരം വരെ കളയും. പിന്നെ സീരിയലിൽ നായിക ഒരു ആർട്ടിസ്റ്റിനോട് ചോദിച്ചു, ഞാൻ ഇതിനു മുമ്പ് വേറൊരു ഇന്റർവ്യൂവിലും അത് പറഞ്ഞിരുന്നു, അത് എവിടെയാ സ്ഥലം എന്ന് ഞാൻ പറയുന്നില്ല. എൻ്റെ കൂടെ ഒരു ആർട്ടിസ്റ്റിനോട് ഞാനിങ്ങനെ വല്ല നല്ല രീതിയിൽ ഇങ്ങനെ പറഞ്ഞു, അതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാവോ, എന്തെങ്കിലും വിഷമം ഉണ്ടായതായിട്ട്? ഞാൻ ഓൾറെഡി ചോദിച്ചു പറഞ്ഞല്ലേ. ആണല്ലേ, ആ അതിന് വേണ്ടിട്ടായിരുന്നു. അപ്പം ഒരാർട്ടിസ്റ്റിൻ്റെ അടുത്ത് ഞാൻ ഇങ്ങനെ പറഞ്ഞേ, എടേ നീ നമ്മളിങ്ങനെ റീലൊക്കെ ചെയ്യുമ്പോൾ ഇവിടെ ഡാൻസ് കളിക്കാൻ വരുന്നില്ല, അപ്പം ഞാൻ പറഞ്ഞു നീ ഡാൻസ് കളിക്ക്, നീ ഒന്ന് ചുമ്മാ യൂട്യൂബൊക്കെ എടുത്ത് വെച്ച് പ്രാക്ടീസ് ചെയ്യുക, ചിലതൊക്കെ ഞാനും പറഞ്ഞുതരാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുമ്പോൾ വേറെ സീനിയർ ഒന്ന് രണ്ട് ആർട്ടിസ്റ്റുകൾ ഉണ്ട് അവിടെ. അപ്പം ഇവർ ഇങ്ങനെ കുറേ നേരം കേട്ടിട്ട് നിന്നു. അപ്പൊ ഞാനപ്പോ എന്തോ ഡ്രോയിങ് എന്തോ ചെയ്തോണ്ടിരിക്കുക, ഞാൻ സമയം കിട്ടുമ്പോ ആർട്ടിന്റെ സാധനങ്ങളൊക്കെ എടുത്ത് പടം വരം പരിപാടി എല്ലാം ഉണ്ട്, പറ്റുന്ന എല്ലാം നോക്കി ട്രൈ ചെയ്യും. അപ്പം ലക്ഷ്മി നീ ഇത്ര വർഷമായി ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നു, നീ ഡ്രോയിങ് ചെയ്തു, നീ സിനിമ പാട്ട് പാടുന്നു, നീ ഡാൻസ് കളിക്കുന്നു, നീ എന്തൊക്കെ ചെയ്യുന്നു, അവക്ക് ഇതൊന്നും അറിയാതെ അവള് നായികയാണ്, നീ ഇതുവരെ നായികയായില്ലല്ലോ. ഞാൻ എന്തിനാ അങ്ങനെ ഒരു ലൊക്കേഷനെ പേര് പറയുന്നു, പക്ഷെ ഞാൻ അതിനെ കരഞ്ഞൊന്നുമില്ല, പക്ഷെ അതിനെ ഞാനിങ്ങനെ ആ സംഭവത്തെ മനസ്സിലിട്ട് പിന്നെ മുമ്പോട്ട് പിന്നെ ജീവിക്കാൻ തുടങ്ങി. കാരണം എന്താ വെച്ചാല് അങ്ങനെ ഇല്ലല്ലോ, അങ്ങനെ ആവണമെന്നില്ലല്ലോ, എല്ലാരും ആർട്ടിസ്റ്റാ. ഇന്ന് ഒരു പക്ഷെ കോ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ അപ്പുറത്ത് വന്നിരിക്കുന്നുണ്ടെങ്കിൽ അപ്പം അതിനകത്തൊന്നും പ്രത്യേകിച്ച് കാര്യമില്ല എന്ന് ഞാൻ അവരോട്, ഞാൻ ചേച്ചി എനിക്ക് നായിക ആവണ്ട, സോൾ ഇപ്പം സെക്കൻഡ് ഹീറോയിനായിട്ട് അഭിനയിച്ചിട്ടുണ്ട് മിസസ് ഹിറ്റ്ലറിനകത്ത്, ഓക്കെ
അല്ലാണ്ട് ഈ പറഞ്ഞ എനിക്ക് അങ്ങനെ ആവണ്ട, ചിലപ്പോ എനിക്ക് അതല്ലായിരിക്കും. എനിക്ക് മലയാള സിനിമയിൽ കഥാപാത്രം ചെയ്യാൻ ഇരിക്കുന്ന ഞാൻ കേറി സീരിയലിൽ നായികയായിട്ട് അഭിനയിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്നെ എങ്ങനെ ഇരിക്കുന്നല്ലേ. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു വില്ലത്തെ നോക്കി വെച്ചോ, ഈ ഒരു കഥാപാത്രത്തെ നോക്കി വെച്ചോ നിങ്ങൾ എല്ലാവരും തീർച്ചയായിട്ടും ഈ ക്യാരക്ടറിന് അനുസരിച്ചിട്ടുള്ള ഏതെങ്കിലും റോൾസ്, അതായത് ഇപ്പം ഈ ഈ സംസാരിക്കുന്ന കിളി പോയ ക്യാരക്ടർ അനുസരിച്ച് വരുന്ന ഏതെങ്കിലും റോൾ ഉണ്ടെങ്കിലും ഡയറക്ടേഴ്സ് പ്ലീസ് വിളിക്കണം. ലക്ഷ്മി വന്ന് അഭിനയിക്കില്ലേ, അഭിനയിക്കത്തില്ലേ, അതിനകത്ത് പിന്നെ സൂപ്പർ സ്റ്റാർ ഉണ്ട് പോകത്തില്ല എന്നുള്ള ഇതൊന്നും പറയരുത്. സൂപ്പർ സ്റ്റാർ എന്റെ ദൈവമേ, ഞാൻ ലാലേട്ടനെ മമ്മൂക്കനെ ഒന്നും അല്ല പറഞ്ഞത്, വേറെ ഉണ്ട് ഇഷ്ടംപോലെ ആർട്ടിസ്റ്റുകളുണ്ട്. ശരി, അപ്പൊ എന്തായാലും എല്ലാം നല്ലതായിട്ട് വരട്ടെ. അപ്പൊ ഈ 2024 തീരുന്നതിന് മുമ്പ് ഒരു സിനിമ തേടി എത്തട്ടെ, നല്ലൊരു ക്യാരക്ടർ തേടി എത്തട്ടെ. തീർച്ചയായിട്ടും എത്തട്ടെ. നല്ലോണം കെഞ്ചിട്ടല്ലേ. അപ്പൊ ഐ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച് ഡിയർ. താങ്ക് യു. വലിയ ക്യാരക്ടർ ഒന്നും വേണമെന്നില്ല, വലിയ നായികയായിട്ടോ സിനിമയിലൊക്കെ ചെറിയ എന്തെങ്കിലും നായികയായിട്ടല്ലേ. അപ്പൊ എല്ലാവിധ ഭാഗങ്ങളും തരുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. മതി വെച്ചാണോ?